ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഇടി 201 സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ സൂപ്പർ പൊസിഷൻ തിയറം ആണ്. സൂപ്പർ പൊസിഷൻ തിയറം എന്താ പറയുന്നതെന്നും അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓരോ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. എന്താണ് സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് കൺസിസ്റ്റിംഗ് ഓഫ് more than one energy source, the effect of each parameter in the network with all the sources will be equal to the algebraic sum of the effect taking each source separately. അതിന്റെ സ്റ്റെപ്സ് അടുത്തതൊന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞ നമ്മളിപ്പം സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നു. സൂപ്പർ പൊസിഷൻ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇനി അതിന്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്തുള്ള സ്റ്റെപ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. Select one source in the circuit and replace all other ideal voltage sources by short circuit. അതായത് നമ്മുടെ ഒരു സർക്യൂട്ട് തന്നിരുന്നാൽ അതിനകത്ത് കുറച്ച് എനർജി സോഴ്സസ് ഉണ്ടാകും, അതായത് വോൾട്ടേജ് സോഴ്സസ് ഉണ്ടാകാം, കറണ്ട് സോഴ്സസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സോഴ്സിനെ സെലക്ട് ചെയ്യുക. സർക്യൂട്ടിലെ ഒരു സോഴ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വോൾട്ടേജസ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സസ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യണം? വോൾട്ടേജ് സോഴ്സസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയും ഐഡിയൽ കറണ്ട് സോഴ്സസ് ആണ് ഉള്ളതെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടേ? ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് ടു നോക്കാം. ഡിറ്റർമിൻ ദ വോൾട്ടേജ് അക്രോസ് ഓർ കറണ്ട് ത്രൂ ദ എലമെന്റ് ഓർ ബ്രാഞ്ച് ഡ്യൂ ടു സിംഗിൾ സോഴ്സ് സെലക്ഷൻ സെലക്ടഡ് ഇൻ സ്റ്റെപ്പ് വൺ. അതായത് നമ്മൾ സ്റ്റെപ്പ് വണ്ണിൽ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുക, അതിനകത്തുള്ള സോഴ്സ് ഏതാണെന്ന് നോക്കിയതിന് ശേഷം ബാക്കി ആ ഒരു സർക്യൂട്ടിൽ വരുന്ന വോൾട്ടേജ് സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ടു എന്താണ്? നമ്മൾ എടുത്തേക്കുന്ന വോൾട്ടേജ് സോഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ആണ് അതിനെ ഡിറ്റർമിൻ ചെയ്യാം. അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്താണ്? ഈ പറയുന്ന ആദ്യം പറഞ്ഞ രണ്ട് സ്റ്റെപ്സും ബാക്കിയുള്ള സോഴ്സസിലും കൂടെ അപ്ലൈ ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ആഡ് ഓൾ ദ വോൾട്ടേജ് അക്രോസ് അല്ലെങ്കിൽ കറണ്ട് ത്രൂ ദ എലമെന്റ് അണ്ടർ കൺസിഡറേഷൻ. എന്നിട്ട് ദ സം ഇസ് എന്തായിരിക്കും? ദ സം ഇസ് ദ ആക്ച്വൽ വോൾട്ടേജ് അക്രോസ് അല്ലെങ്കിൽ കറണ്ട് ത്രൂ ദാറ്റ് എലമെന്റ് വെൻ ഓൾ ദ സോഴ്സസ് ആർ ആക്ടിംഗ് സൈമൾട്ടേനിയസ്ലി. ഇനി നമുക്കിതൊരു പ്രോബ്ലം വെച്ച് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? യൂസ് സൂപ്പർ പൊസിഷൻ തിയറം ടു ഫൈൻഡ് കറണ്ട് ഐ ഇൻ ദ സർക്യൂട്ട് ഓൾ റെസിസ്റ്റൻസ് ആർ ഇൻ ഓംസ്. എല്ലാ റെസിസ്റ്റൻസ് ഇതിൽ കൊടുത്തേക്കുന്ന എല്ലാ റെസിസ്റ്റൻസ് എന്തിലാണ്? ഓംസിലാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു കറണ്ട് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റെപ്സ് എന്തായിരുന്നു? നമ്മുടെ ഈ സൂപ്പർ പൊസിഷൻ തിയറം പറഞ്ഞപ്പോൾ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. എന്താണ്? ഒരു സോഴ്സ്, ആ സർക്യൂട്ടിലെ ഒരു സോഴ്സ് ആദ്യം കൺസിഡർ ചെയ്യുക, എന്നിട്ട് ബാക്കി അതുമായി ബന്ധപ്പെട്ട ആ സർക്യൂട്ടിൽ വേറെ സോഴ്സസ് ഉണ്ടെങ്കിൽ, അതിപ്പോ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയും കറണ്ട് സോഴ്സ് ആണെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്ന 120 ആംബിയർ കറണ്ട് സോഴ്സ് ആണ്. അപ്പൊ ആ ഒരു കറണ്ട് സോഴ്സ് ആണ് ഞാനിപ്പോ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അത് വരുമ്പോഴത്തേക്കും എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ളതിൽ വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ ഉണ്ടെങ്കിൽ അതിനെ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ടും ചെയ്യാം, കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ടും ചെയ്യാം. ഓക്കെ, ആ ഒരു സോഴ്സ് ഞാനിവിടെ കൺസിഡർ ചെയ്തു, റെസിസ്റ്റർ കൊടുത്തു. ഈ ഫിഗറിന് നമ്മൾ ആ ഒരു പ്രോസസ് ചെയ്യുവാണ്. ഇവിടെ 120 ആംബിയർ ഉണ്ട്, ഇതത്രയാണ്, 50 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ വരുന്ന എന്തൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഷോർട്ട് ആണ് ചെയ്യുന്നത്. ദെൻ അടുത്ത റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തു. ഈ കറണ്ട് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 150 ഓം ആണ്. അടുത്ത് ഇവിടെ എന്താ വരുന്നൊരു കറണ്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് സോഴ്സിന് എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നവര്? ഓപ്പൺ സർക്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഈ ഒരു കറണ്ട് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ കണ്ടുപിടിക്കും. ഇവിടെ നോക്കിക്കേ, എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഐ എന്ന് പറയുന്ന കറണ്ട് ആണ്. അപ്പൊ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, അത് ഇങ്ങനെ വരുവാണ്. ഈ ഒരു ജംഗ്ഷനിൽ എത്തപ്പം കുറച്ച് ഇങ്ങോട്ടും പോകുന്നുണ്ട്, കുറച്ച് ഇങ്ങോട്ടും പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങോട്ട് പോകുന്നതിനെ ഞാൻ I1 ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഐ എന്ന് പറയുന്ന കറണ്ട് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഐ എന്ന് പറയുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്.
ഇവിടെ ഓൾറെഡി ഒരു കറന്റ് സോഴ്സ് ഉണ്ട്. ആ കറന്റ് സോഴ്സിന്റെ ഡയറക്ഷൻ എന്താണ്, എങ്ങനെയാണ് ഇങ്ങോട്ടാണ് വരുന്നത്. ഈ ഒരു ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്കും കുറച്ച് കറണ്ട് മുകളിലോട്ട് പോകുന്നുണ്ട്, കുറച്ച് കറണ്ട് ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിൽ ഈ ഒരു ഡയറക്ഷനിലോട്ട് പോകുന്ന കറണ്ടിനെ ഞാൻ ഐ വൺ ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ എനിക്ക് ഐ വൺ കണ്ടുപിടിക്കാമല്ലോ. ഐ വൺ എങ്ങനെ കണ്ടുപിടിക്കാം? ഐ വൺ ഈക്വൽ ടു, അപ്പൊ ഇവിടെ നമ്മൾ കറന്റ് ഡിവിഷൻ റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 120 ഇൻറ്റു ഐ വൺ ഈ ഒരു ഡയറക്ഷൻ ആണ്. അപ്പം അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ്, അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, 50 + 150 വിച്ച് ഇസ് ഈക്വൽ ടു 120 × 50 / 200 30 ആമ്പിയർ ആയിട്ട് എന്ത് കിട്ടും? ഐ വൺ കിട്ടും. അപ്പൊ നമുക്കവിടെ ഐ വൺ കിട്ടിക്കഴിഞ്ഞു, 30 ആമ്പിയർ. ഇനി അടുത്ത കേസ് നോക്കാം. ഇവിടെ ഈ 30 ആമ്പിയർ ആയിട്ട് കിട്ടിയത് എന്താണ്? ഐ വൺ. ഐ വണ്ടെ ഡയറക്ഷൻ എങ്ങനെയാണ്? B to A ആണ് അല്ലെ? B to A ഡയറക്ഷൻ ആണ് ഐ വണ്ടത് കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഐ ആണ്. ഐയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? A to B ആണ് അല്ലെ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? കറന്റ് ഡയറക്ഷൻ ഫ്രം A to B എന്ന് പറയുന്നത് -I1 കൊടുക്കാം. അപ്പൊ എങ്ങനെ എഴുതാം എനിക്ക് ആൻസർ? IAB is equal to -I1 എന്ന് കൊടുക്കാം, which is equal to -30 ആമ്പിയർ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഈ ഒരു കറന്റ് സോഴ്സ് വെച്ചിട്ടുള്ള കേസാണ്. ഇനി ഇതുപോലെ എത്ര സോഴ്സസ് ഈ ഒരു സർക്യൂട്ടിൽ കൊടുത്തിട്ടുണ്ട്? ഒരു വോൾട്ടേജ് സോഴ്സും വരുന്നുണ്ട്, വേറൊരു കറന്റ് സോഴ്സും വരുന്നുണ്ട്. ഇനി അടുത്ത ഈ ഒരു വോൾട്ടേജ് സോഴ്സിന് ബേസ് ചെയ്തിട്ടുള്ള കേസ് നോക്കാം. സെക്കൻഡ്, ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യം കാണുന്നത് എന്താണ്? ഒരു കറന്റ് സോഴ്സ് ആണ്. കറന്റ് സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കവിടെ അത് എടുക്കണ്ട. ദെൻ ഒരു റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റർ വരുന്നുണ്ട്. അടുത്ത റെസിസ്റ്റർ ഇത് എത്രയാണ്? 50 ഓം റെസിസ്റ്റർ ആണ് അടുത്ത് വരുന്നത്. ദെൻ നമ്മൾ ഇപ്പൊ എടുത്തേക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ്. -, ഇത് എത്രയാണ്? 10 വോൾട്ട് ആണ്. അടുത്തത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു റെസിസ്റ്റർ ഉണ്ട്, 150 ഓമിൻ്റെത്. അത് കഴിഞ്ഞിട്ട് വരുന്ന കറന്റ് സോഴ്സ് ആണ്. കറന്റ് സോഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കറന്റ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ. ഇങ്ങനെയാണ് കറണ്ട് വരുന്നത്. അപ്പൊ ഈ കറണ്ട് ഇതുവഴി വന്നിട്ട് മേലോട്ട് ഇങ്ങനെ പോവാണ് ചെയ്യുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് അല്ലെ ഈ കേസിൽ. നമുക്കിതിൽ നിന്ന് IAB എങ്ങനെ കണ്ടുപിടിക്കാം? IAB വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഐ എന്ന് പറയുന്നത് എന്താണ്? V is equal to IR ഉം I is equal to എന്താണ്? V/R. ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 / -to + എന്ന് പറയുന്ന പോസിറ്റീവ്, അതാണ് ഇവിടെ പോസിറ്റീവ് ആയിട്ട് എടുത്തത്. 10 IAB is equal to V/R. ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 10 / R എത്രയാണ്? ടോട്ടൽ റെസിസ്റ്റർ എത്രയാണ്? 50 + 150 ആണ്, which is equal to 10 / 200 ആണ്. 10 / 200 എന്ന് പറയുന്നത് എത്രയാണ്? 1/20, which is equal to 0.05 ആമ്പിയർ എന്ന് നമുക്കവിടെ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ എടുത്തത് എന്ന് പറയുന്നത് സെക്കൻഡ് സോഴ്സിന്റെ കേസാണ്. ഫസ്റ്റ് സോഴ്സിന്റെ കേസ് നമുക്ക് ഇവിടെ കിട്ടിയത് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു കിട്ടിയ 0.05 ആമ്പിയർ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് സോഴ്സ്, അതായത് 10 വോൾട്ടിന്റെ കേസ് കൺസിഡർ ചെയ്തപ്പോള കേസാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിന് ഞാൻ ഇത് IAB1 ആയിട്ട് മാർക്ക് ചെയ്തു. സെക്കൻഡ് സോഴ്സ് ആകുമ്പോൾ IAB2 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യും. IAB2 എന്ന് പറയുന്നതാണ് 0.05 ആമ്പിയർ. ഇത് ഞാൻ ഒരു സെപ്പറേറ്റ് ഒരു ബോക്സിൽ കൊടുത്തു. ഇനി എത്ര വോൾട്ടേജ് സോഴ്സ്, ഇനി എത്ര സോഴ്സസ് ഉണ്ട് ഇതിനകത്ത് ഈ സർക്യൂട്ടിൽ? ഒരു സോഴ്സും കൂടെ വരും, ഒരു കറന്റ് സോഴ്സും കൂടെ വരുന്നുണ്ട്. അതിന്റെ കേസും കൂടെ നമുക്കൊന്ന് എടുക്കാം. അപ്പൊ ആ ഫിഗർ എങ്ങനെ വരും? ആദ്യത്തേത് കറന്റ് സോഴ്സ് ആണ്. കറന്റ് സോഴ്സ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആണ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ റെസിസ്റ്റർ വരുന്നുണ്ട്. അടുത്ത വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ആണ് വരുന്നത്. വീണ്ടും അടുത്ത റെസിസ്റ്റർ വരുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുത്തേക്കുന്ന തേർഡ് കൺസിഡർ ചെയ്തേക്കുന്ന സോഴ്സ്. ഏത് സോഴ്സ് ആണ്? അതൊരു കറന്റ് സോഴ്സ് ആണ് അല്ലെ. തേർഡ് ഫിഗർ നോക്കി, ഇനി ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 50 ഓം ഇത്, 150 ഓം റെസിസ്റ്റർ ആണ്. ഇതൊരു കറന്റ് സോഴ്സ് ആണ്. കറന്റ് സോഴ്സ് 40 ആമ്പിയർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദെൻ കറന്റ് ഡയറക്ഷൻ ഇതാണ്, ഐ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന കറന്റ് ഫ്രം A to B ആണ് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? IAB എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കറണ്ട് ഇങ്ങനെയല്ലേ പോകുന്നേ, ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ പോവുകയും കുറച്ചിങ്ങോട്ട് പോവുകയും ചെയ്യുന്നു അല്ലെ. വിച്ച് ഇസ് ഈക്വൽ ടു IAB എങ്ങനെയാണ്? ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ്.
other branch resistance ennu parayunnathu total current division rule ivide apply cheya appo total current into 150 divided by total resistance 50 plus 150 which is equal to 40 into 150 divided by 200 2 times 4 15 into 2 ennu parayana endana 30 ampere appo I A B 3 third source vechittulla current namukku ethra kitti 30 ampere kitti ee kittiya 30 ampere ennu parayunnathu namukku opposite direction aano alla same direction aano adond namukku avada sign onnum kodukkenda avashyam varunnilla ini nammude aa oru rule parayunnathu theory parayunnathu endanu total current ennu parayunnathu individual baaki ulladinte ellam algebraic sum aanu adayith I A B 1 plus I A B 2 plus I A B 3 aanu which is equal to IAB1 namak endu kitti minus 30 plus IAB2 endu kitti 0.05 plus IAB3 endu kitti 30 cheyumba namak answer endayittu kittum 0.05 ampere aayittu namak avada answer kittum adayithu nammal oru superposition theorem apply cheyyumbodhekkum oro sub circuitum endayittu consider cheyanam ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിപെൻഡന്റ് സോഴ്സ് നമ്മൾ സൂപ്പർപോസിഷൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ സബ് സർക്യൂട്ടിലും ഒരു ഇൻഡിപെൻഡന്റ് സോഴ്സേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാവൂ ബാക്കിയുള്ള സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത് സപ്രസ് ചെയ്യുവാണ് ചെയ്യേണ്ടത് സോ നമുക്ക് ഇവിടെ കറന്റ് എന്തായിട്ടാണ് കിട്ടിയത് 0.05 ആമ്പിയർ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ ഇവിടെ സൈൻ എന്താണ് പോസിറ്റീവ് സൈൻ ആണ് അല്ലേ പോസിറ്റീവ് സൈൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് ഡയറക്ഷനിലാണോ തന്നിരിക്കുന്നത് ആ ഡയറക്ഷനിൽ തന്നെയാണ് 0.05 ആമ്പിയർ കറണ്ടും പാസ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ യൂസിംഗ് സൂപ്പർപൊസിഷൻ തിയറം ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ഇൻ ദ സർക്യൂട്ട് വിസീറോയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിസീറോ കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഇവിടെ നോക്കുക ഇവിടെ എത്ര വോൾട്ടേജ് എത്ര സോഴ്സസ് ഉണ്ട് മൂന്ന് സോഴ്സ് ഫസ്റ്റ് സോഴ്സ് സെക്കൻഡ് സോഴ്സ് ആൻഡ് ദിസ് വൺ തേർഡ് സോഴ്സ് അപ്പോൾ മൂന്ന് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് ആദ്യം നമുക്ക് 6 ആമ്പിയർ കറന്റ് സോഴ്സിന്റെ കേസ് എടുക്കാം 6 ആമ്പിയർ കറന്റ് സോഴ്സിന്റെ റെസ്പോൺസ് ആദ്യം നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ആ സർക്യൂട്ട് 6 ആമ്പിയർ സോഴ്സ് മാത്രമായിട്ടുള്ള സർക്യൂട്ട് വരയ്ക്കുകയാണ് ഓക്കെ നമ്മളിവിടെ ഫസ്റ്റ് എടുത്തേക്കുന്നത് 6 ആമ്പിയർ കറന്റ് സോഴ്സിന്റെ റെസ്പോൺസ് ആണ് നമുക്കിവിടെ മൂന്ന് റെസ്പോൺസസ് വരും ഒന്ന് ഈ ഒരു 6 ആമ്പിയർ കറന്റ് സോഴ്സിന്റെ സെക്കൻഡ് ഒരു 4 ആമ്പിയർ കിടപ്പുണ്ട് ആ ഒരു 4 ആമ്പിയർ കറന്റ് സോഴ്സിന്റെ തേർഡ് 6 വോൾട്ട് ഉള്ള വോൾട്ടേജ് സോഴ്സിന്റെ റെസ്പോൺസ് ആണ് ആദ്യം നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് 6 ആമ്പിയർ കറന്റ് സോഴ്സിന്റെ കേസ് ആണ് അപ്പൊ അത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കുക ഒരു ടൈമിൽ ഒരു വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി സോഴ്സാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ബാക്കി ഏതെങ്കിലും എനർജി സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ സപ്രസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഇവിടെ ഒരു 4 ആമ്പിയർ കറന്റ് സോഴ്സ് ഉണ്ടായിരുന്നു ആ 4 ആമ്പിയർ കറന്റ് സോഴ്സ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു പിന്നെ ഈ ഒരു പോർഷനിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു അതിനെ നമ്മൾ ഷോർട്ടും ചെയ്തു ഇനി ഇതില് നോക്കാം സോ ഇവിടെ നോക്കിക്കേ 6 ആമ്പിയർ കറന്റ് ഫ്ലോ ചെയ്ത് ഈ ഒരു ജംഗ്ഷനിൽ എത്തിയതിനു ശേഷം കുറച്ച് ഇങ്ങോട്ടും പോകും കുറച്ച് ഇങ്ങോട്ടും പോകും ഈ ഒരു 3 ഓം റെസിസ്റ്ററിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ I1 ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് I1 കണ്ടുപിടിക്കാം I1 എന്ന് പറയുന്നത് എന്താണ് ടോട്ടൽ കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ട് ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അപ്പോ അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഇവിടെ 1 ഓം ടോട്ടൽ റെസിസ്റ്റൻസ് 1, 3, 2 വരുന്നുണ്ട് 1+3+2 വിച്ച് ഇസ് ഈക്വൽ ടു 6 × 1 / 3+2 5+1 6 നമുക്ക് എന്തായിട്ട് കിട്ടും 1 ആമ്പിയർ ആയിട്ട് കിട്ടും I1 നമുക്ക് അവിടെ 1 ആമ്പിയർ കിട്ടും I1 ഇസ് ഈക്വൽ ടു 1 ആമ്പിയർ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്ന എന്താണ് AB ടെർമിനലിന് അക്രോസ് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ I1 എന്താണ് കിട്ടിയത് 1 ആമ്പിയർ ആണ് കിട്ടിയത് സോ ഇവിടെ നോക്കിക്കേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് അപ്പൊ ഈ ഒരു കറണ്ട് I1 കറണ്ട് ആണ് ഇങ്ങനെ പാസ് ചെയ്യുന്നത് I1 കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ആയിരിക്കും ഇവിടെ നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കും അപ്പൊ നമുക്ക് അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെ കണ്ടുപിടിക്കാം V0 is equal to ഔട്ട്പുട്ട് വോൾട്ടേജ് V0 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം
ഈ ഒരു കറണ്ട് ഐ വൺ കറണ്ട് ആണ് ഇതേ കൂടെ ഫ്ലോ ചെയ്യുന്നത് അപ്പൊ ഈ വി ഇസ് ഈക്വൽ ടു ഐ ആർ ഇവിടെ ഐ എത്രയാണ് വൺ ആംപിയർ ഇൻ ടു റെസിസ്റ്റൻസ് എത്രയാണ് ടു ആണ് വിച്ച് ഇസ് ഈക്വൽ ടു ടു വോൾട്ട് ആയിട്ട് നമുക്ക് അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഇവിടെ എത്ര കിട്ടി ടു വോൾട്ട് വി സീറോ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അവിടെ ടു വോൾട്ട് കിട്ടി ഇത് ഞാൻ ഒരു ബോക്സിലോട്ട് മാർക്ക് ചെയ്തേക്കാണ് ഇനി അടുത്ത സോഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം അതിന്റെ റെസ്പോൺസ് നോക്കാം സോ നമ്മൾ അടുത്തെടുക്കുന്നത് ഈ ഒരു ഫോർ ആംബിയർ കേസ് ആണ് ഫോർ ആംബിയർ കേസ് എടുക്കുമ്പോൾ ഇവിടെ ആദ്യം കാണുന്ന ഒരു കറന്റ് സോഴ്സ് ആണ് കറന്റ് സോഴ്സ് എന്താണ് ഓപ്പൺ സർക്യൂട്ട് ആണ് അല്ലേ അപ്പൊ അത് കഴിഞ്ഞ് വരുന്ന ഈ റെസിസ്റ്റർ കൊടുത്തു വൺ ഓം റെസിസ്റ്റർ ഉണ്ട് പിന്നെ ഒരു ത്രീ ഓം റെസിസ്റ്റർ ഉണ്ട് ഇവിടെ നിന്നാണ് സിക്സ് ആംബിയർ എന്ന് പറയുന്ന സെക്കൻഡ് സോഴ്സ് നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള സോഴ്സസ് സപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു അതിൽ കറന്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ടും വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ടും അപ്പൊ ആ ഒരു സിക്സ് ആംബിയർ കറന്റ് സോഴ്സ് ഞാൻ അവിടെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു ദെൻ നമ്മുടെ ഫോർ ആംബിയർ കേസ് പിന്നെ അത് കഴിഞ്ഞ് വരുന്ന റെസിസ്റ്റർ ഉണ്ട് ആ ഒരു സിക്സ് വോൾട്ട് എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് എന്താ വരുന്നേ ഷോർട്ട് സർക്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും ഇത് വൺ ഓം ഇത് ടു ഓം ഇതിന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഇത് എത്രയാണ് ത്രീ ഓം ഇതാണ് നമ്മുടെ സെക്കൻഡ് കേസിലെ ഫിഗർ ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കുക ഇവിടെ ഒരു കറന്റ് സോഴ്സ് ഉണ്ട് ഫോർ ആംബിയർ കറന്റ് സോഴ്സ് കറന്റ് സോഴ്സ് ഇവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ഇങ്ങോട്ടും പോകും കുറച്ച് കറണ്ട് ഇതിലേക്കൂടെയും പാസ് ചെയ്യും കുറച്ച് കറണ്ട് ഇതിലേക്കൂടെയും പാസ് ചെയ്യും ഈ ഒരു ടു ഓം റെസിസ്റ്റർ വഴി പാസ് ചെയ്യുന്ന കറണ്ടിനെ ഞാൻ ഐ ടു ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ ടുയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഐ ടു ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്താണ് കറണ്ട് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ് ഐ ടു ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻ ടു അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ത്രീ ഓം ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ് വൺ പ്ലസ് ത്രീ പ്ലസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ത്രീ ഡിവൈഡഡ് ബൈ എങ്ങനെ എഴുതാം വൺ പ്ലസ് ത്രീ ഫോർ പ്ലസ് ടു സിക്സ് ടു ടു നമുക്ക് അവിടെ ഐ ടു ടു ആംബിയർ ആയിട്ട് കിട്ടി അതായത് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് എത്ര കിട്ടി ടു ആംബിയർ കിട്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ എ ബി ആണ് അല്ലേ അപ്പോ ആ ഒരു കേസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ കറണ്ട് അതായത് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ടു ആംബിയർ ഇൻ ടു ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു ഫോർ വോൾട്ട് എന്ന് നമുക്ക് കിട്ടും ഇപ്പൊ രണ്ടാമത്തെ കേസ് ഇത് വി സീറോ വൺ ആയിട്ട് കൊടുത്തു വി സീറോ ടു നമുക്ക് എന്ത് കിട്ടി ഫോർ വോൾട്ട് ആയിട്ട് കിട്ടി ഇനി തേർഡ് സോഴ്സ് ഏതാണ് ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് ഇനി അത് വെച്ചിട്ടുള്ള കേസ് നമുക്ക് നോക്കാം ഇപ്പൊ തേർഡ് സോഴ്സ് എടുക്കുവാണ് ആ ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് എടുക്കുന്നത് അപ്പൊ ആദ്യമുള്ള കറന്റ് സോഴ്സ് അവിടെ ഓപ്പൺ സർക്യൂട്ട് ആണ് നമ്മൾക്ക് ഈ ഒരു റെസിസ്റ്റൻസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി മേളിലോട്ടുള്ള ആ കറന്റ് സോഴ്സും വേണ്ട അതും ഓപ്പൺ സർക്യൂട്ട് ആണ് നമ്മുടെ അടുത്ത റെസിസ്റ്റൻസ് ഇവിടെ കൊടുത്തു ഇതെന്ന് പറയുന്ന വൺ ഓം റെസിസ്റ്റൻസ് ഇത് ത്രീ ഓം ആണ് ഇത് ടു ഓം ആണ് ഇവിടെ ടെർമിനൽ എ ദെൻ ഇവിടെ എത്തും നമ്മുടെ സോഴ്സ് ഈ സോഴ്സ് ആണ് നമ്മളിപ്പോ എടുത്തേക്കുന്നത് അല്ലെ ഇങ്ങനെ വരും നമ്മുടെ ആ ഒരു ഫിഗർ ഇത് സിക്സ് വോൾട്ട് ആണ് പ്ലസ് ടു സോറി മൈനസ് ടു പ്ലസ് ആണ് ഇനി ഇത് ബി ടെർമിനൽ അതിവിടെ എ ടെർമിനൽ ഇതിന് അക്രോസ് ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ത്രീ ആണെന്ന് ഞാനിവിടെ കൊടുത്തേക്കുവാണ് അപ്പൊ ഇവിടെ നോക്കിക്കെ ഇവിടെ വൺ ഓം ത്രീ ഓം ടു ഓം റെസിസ്റ്റേഴ്സ് ഒക്കെ എന്തായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത് സീരീസ് ആണ് അല്ലെ സീരീസ് ഒരു സീരീസ് കണക്ഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത് സീരീസ് കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും സെയിം തന്നെയായിരിക്കും അല്ലെ നമുക്ക് എങ്ങനെ എഴുതാം ഐ ത്രീ ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു ബി ബൈ ആർ അല്ലെ ഇവിടെ വോൾട്ടേജ് എത്രയാണ് സിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് ടു പ്ലസ് ത്രീ ഫൈവ് പ്ലസ് വൺ സിക്സ് സിക്സ് ഡിവൈഡഡ് ബൈ സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ആംബിയർ ആയിട്ട് കിട്ടി അതായത് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എനിക്ക് എത്രയാണ് കിട്ടിയത് ഐ ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ആംബിയർ കിട്ടി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഓക്കെ തേർഡ് കേസിലെ വോൾട്ടേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വി എ
നമ്മുടെ കറണ്ട് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിനെ പ്ലസ് ആയിട്ടും ഇത് മൈനസ്, അപ്പൊ പ്ലസ് ടു മൈനസ് പ്ലസ് വി എ. അടുത്തത് മൈനസ് സിക്സ് വോൾട്ട്, എനിക്ക് എങ്ങനെ എഴുതാം വി എ, ഈ ടെർമിനൽ എയിലെ വോൾട്ടേജ് വി എ, ദെൻ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇതിനെ പ്ലസ് ടു മൈനസ് മെൻഷൻ ചെയ്തു. പ്ലസ് ടു മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. മൈനസ് ടു, ദെൻ മൈനസ് മൈനസ് ടു പ്ലസ് ആണ്, പ്ലസ് സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ബി ബി എന്ന് എനിക്ക് എഴുതിക്കൂടെ. വി എ മൈനസ് വി ബി ഇസ് ഈക്വൽ ടു സിക്സ് മൈനസ് മൈനസ് സിക്സ് പ്ലസ് ടു, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ വി എ മൈനസ് വി ബി ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ വോൾട്ട് എന്ന് ഈ ഒരു തേർഡ് സോഴ്സിന്റെ കേസിലും കിട്ടി. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ വോൾട്ടേജ് വി വി സീറോ എന്ന് നമുക്ക് എങ്ങനെ എഴുതാം, വി സീറോ വൺ പ്ലസ് വി സീറോ ടുവിന്റെ റെസ്പോണ്ട്, അതായത് റെസ്പോൺസ് ഡ്യൂ ടു ദ വോൾട്ടേജ് സോഴ്സ്, റെസ്പോൺസ് ഡ്യൂ ടു ദ സോഴ്സ് വൺ പ്ലസ് റെസ്പോൺസ് ഡ്യൂ ടു ദ സോഴ്സ് ടു പ്ലസ് റെസ്പോൺസ് ഡ്യൂ ടു ദ സോഴ്സ് ത്രീ എന്ന് നമുക്ക് എഴുതിക്കൂടെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ വോൾട്ടേജ് അതായത് വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ എ ബി, ദാറ്റ് മീൻസ് ദ ടോട്ടൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു വി സീറോ വൺ പ്ലസ് വി സീറോ ടു പ്ലസ് വി സീറോ ത്രീ. ഇവിടെ വി സീറോ വൺ എന്ന് പറയുന്നത് ടു വോൾട്ട് പ്ലസ് വി സീറോ ടു എന്ന് പറയുന്ന ഫോർ വോൾട്ട് പ്ലസ് വി സീറോ ത്രീ എത്രയാണ്, മൈനസ് ഫോർ വോൾട്ട്. അപ്പൊ നെറ്റ് വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽ എ ബി നമുക്ക് എന്ത് കിട്ടും, ടു വോൾട്ട് ആയിട്ട് കിട്ടും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൂപ്പർ പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.